കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. തന്നെ കൊണ്ടാവില്ല, തനിക്ക് കഴിയില്ല, മിക്കവരുടെയും മാനസിക നില അതാണ്. മാനസിക നില ഇങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കും? നമ്മുടെ ചിന്തകളാണല്ലോ പ്രവൃത്തികളിലേക്ക് നയിക്കേണ്ടത്. എനിക്കതിന് കഴിയും എന്ന ചിന്തയില്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആർക്കും അറിയുവാൻ കഴിയാത്ത ഒരു രഹസ്യമുണ്ട്. ഒത്തിരി ശക്തിയും കഴിവുകളും നമ്മിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്, ശാരീരികവും ബുദ്ധിപരമായതും. പക്ഷേ നാം അതൊന്നും തിരിച്ചറിയപ്പെടുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ സാധാരണയായി നടക്കാറേയുള്ളൂ, ഓടാറില്ല. ഇതിനിടെ നിങ്ങൾ നടക്കാൻ ഇറങ്ങുന്ന വഴി ഒരു പട്ടി കുരച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നു. പട്ടിയെ വിരട്ടാൻ ശ്രമിച്ചിട്ട് പിന്മാറാതെ വീണ്ടും അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇത്തരണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ നടന്ന് ഒഴിഞ്ഞു മാറുമോ അതോ ഓടി രക്ഷപ്പെടുമോ? ഓടി രക്ഷപ്പെടുമെന്നാണ് ശരി. എങ്ങനെ ഓടും? തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടായിരിക്കും. എങ്ങനെയാണ് മുഴുവൻ കഴിവും ഉപയോഗിക്കാൻ കഴിയുന്നത്? ബോധമനസ്സും ഉപബോധ മനസ്സും കൂടി ചേർന്ന് അത് ചെയ്തേ പറ്റൂ എന്ന് ചിന്തിച്ച് അത് ഓട്ടത്തിന്റെ വേഗത്തിൽ പ്രതിഫലിച്ചു, അങ്ങനെ രക്ഷപ്പെട്ടു. പലപ്പോഴും അലക്ഷ്യമായിട്ടാണ് ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, തീരുമാനമെടുക്കുന്നത്. പരീക്ഷയിൽ തോട്ടാൽ, ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് വിധി എഴുതുന്നു. പഠിത്തം നിർത്തിയാലോ എന്ന് വരെ ചിന്തിക്കുന്നു. എന്നെ കൊണ്ടാവില്ല എന്ന് കരുതിയാൽ കൂടുതൽ അലസരാകും. അങ്ങനെ ചിന്തയുടെ കുരുക്കിൽപ്പെട്ട് പിൻവാങ്ങി മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ട ധാരാളം പേരെ നമുക്ക് ചുറ്റും കാണാം. ഉന്നത നിലയിൽ പ്രവർത്തിക്കേണ്ടവരായിരുന്നു അവർ. സ്വന്തം ചിന്തയുടെ തടവറയിൽപ്പെട്ട് കിട്ടിയ തൊഴിലേർപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്നു. അന്നത്തെ അന്നം അതുമാത്രം ചിന്തിക്കുന്നു. ജീവിതം ഇങ്ങനെ പറ്റൂ ഉള്ളൂ എന്ന് കരുതുന്നു. മറിച്ച് ചിന്തിക്കാൻ മെനക്കെടുന്നില്ല. മറിച്ച് ചിന്തിച്ച് വിജയിച്ചവരുമുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് പഠനം നിർത്തി കെട്ടിടം പണിക്കിറങ്ങിയ 15-കാരൻ തന്റെ പണിക്കിടയിൽ ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പഠിച്ച് നമ്മയെല്ലാം ഭരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനായി മാറി. കെട്ടിടം പണി തൊഴിലാളിയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥനായി തീരണമെങ്കിൽ എത്ര ചങ്കുറപ്പുണ്ടാകണം? അനന്തമായ സാധ്യതകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അസാധ്യതകൾ കണ്ടെത്തി അതിൽ മനസ്സർപ്പിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഒന്നും അസാധ്യമല്ല എന്ന് വരും. പൗലോക്കയിലൂടെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്തിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി ഗൂഢാലോചന നടത്തും. ഈ സത്യം നമുക്കറിയില്ല. അറിഞ്ഞാൽ തന്നെ ആത്മാർത്ഥമായി പരിശ്രമിക്കുവാൻ തുനിയൊന്നുമില്ല. ഇതല്ലേ സത്യം? വിജയിക്കുവാനുള്ള മറ്റൊരു വിഭവം കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏവർക്കും ഗുരുപോലെ തന്ന അക്ഷയനിധി, സമയം. പണ്ഡിതനും പാമരനും ദരിദ്രനും പണക്കാരനും ഒരുപോലെ ദിവസത്തിൽ 24 മണിക്കൂർ മാത്രം. ആരും സമയത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നുവോ അവർ വിജയിക്കുന്നു. ശരിയല്ലേ? എനിക്കതിന് കഴിയില്ല എന്ന പലവിയുമായിട്ടിരുന്നാലോ? ഒന്നും ലഭിക്കില്ല. തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും വിജയിക്കാൻ കഴിയണം. അതിനുള്ള മേഖലകളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മുഴുവൻ കഴിവും ഉപയോഗിക്കൂ. വിജയം നിങ്ങളോടൊപ്പം വരുന്ന കാണാം. എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ.